ഇപ്പോൾ നിക്ഷേപം നടത്താൻ അനുയോജ്യമായ ഓഹരികൾ ഏതെല്ലാം എന്ന് നിർദ്ദേശിക്കുന്നു ഇൻഡിടേഡ് റിസർച്ച് വൈസ് പ്രസിഡന്റ് വിനു ജോസഫ്. ഗുഡ് ഇയർ ഇന്ത്യ യു എസിലെ ഗുഡ് ഇയർ ടയർ കമ്പനിയുടെ 74% സബ്സിഡിയറിയാണ്. ഈ കമ്പനി പ്രധാനമായിട്ടും ഫാം ടയേഴ്സിലും അതോടൊപ്പം എസ് യു വി ടയേഴ്സ് സെഗ്മെൻറ്റിലുമാണ് പ്രവർത്തനം കേന്ദ്രീകരിച്ചിരിക്കുന്നത്. 2-3 ട്രിഗേഴ്സാണ് ഈ കമ്പനിക്കുള്ളത്. ഒന്ന്, ഈ കമ്പനിയുടെ സെയിൽസിൻ്റെ 50% ഫാം ടയേഴ്സാണ്. ഇപ്പോൾ ഇന്ത്യയിലെ മൺസൂൺ ഇപ്രാവശ്യം നോർമൽ ലെവലിലായിരുന്നതുകൊണ്ട് ട്രാക്ടർ ടയേഴ്സിൻ്റെ സെയിൽസിലെ വർധനവ് പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഈ കമ്പനിയുടെ ക്യാഷ് റിസർവാണ് 335 കോടി ക്യാഷ് റിസർവ് ഈ കമ്പനിക്കുണ്ട്. കൂടാതെ 2014 മുതൽ ഈ കമ്പനിയുടെ മാർജിനിൽ ശക്തമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. കോട്ടാക്ക് ബാങ്ക് 2003 ബാങ്കിങ് ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തതെങ്കിലും കഴിഞ്ഞ 13 വർഷം കൊണ്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ്റെ കാര്യത്തിൽ പ്രൈവറ്റ് സെക്ടറിൽ ഇന്ത്യയിലെ 3-ാമത്തെ ബാങ്കാണ്. നോർമൽ ബാങ്കിങ് ഓപ്പറേഷൻസ് കൂടാതെ ഈ ബാങ്ക് ഇൻഷുറൻസ്, മ്യൂച്വൽ ഫണ്ട്സ്, കാർ ലോൺസ്, അതോടൊപ്പം സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പറേഷൻസ് എന്നിവയിലെല്ലാം തന്നെയുണ്ട്. ഡിജിറ്റലി കൂടുതൽ ആക്റ്റീവാണ് ഈ ബാങ്ക്. കാരണം 46% കസ്റ്റമേഴ്സും ഡിജിറ്റലി ആക്റ്റീവാണ്. കൂടാതെ മൊബൈൽ ബാങ്കിങ്ങിൻ്റെ കാര്യത്തിൽ ഇന്ത്യയിലെ 5-ാം സ്ഥാനം കോട്ടക് ബാങ്കിനുണ്ട്. കോട്ടക് ബാങ്ക് ഇനിയും മികച്ച റിസൾട്ട്സ് നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാനപ്പെട്ട സാമ്പത്തിക വാർത്തകൾ ചുരുക്കത്തിൽ. പലിശ നിരക്കുകളിൽ മാറ്റം വരുത്തേണ്ടെന്ന് യു എസ് കേന്ദ്രബാങ്കായ ഫെഡറൽ റിസർവ് തീരുമാനം. സാമ്പത്തിക രംഗം കാര്യമായ വളർച്ച നേടിയ ശേഷം നിരക്ക് വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കും. അടുത്ത മാസം 4 റിസർവ് ബാങ്ക് പ്രഖ്യാപിക്കുന്ന വായ്പാ നയ അവലോകനത്തിൽ പലിശ നിർണ്ണയിക്കുന്നത് നയരൂപീകരണ സമിതിയാകും. ഇതിന്റെ മുന്നോടിയായി സമിതിയിലേക്ക് 3 പേരെ കൂടി സർക്കാർ നാമനിർദ്ദേശം ചെയ്തു. RBI ഗവർണർ ഉർജിത് പട്ടേലാണ് അധ്യക്ഷൻ. അംഗങ്ങളുടെ കാലാവധി 4 വർഷം. ഗൂഗിളിൽ നിന്ന് പുതിയ മെസ്സേജിംഗ് ആപ്പ് അലോ പുറത്തിറങ്ങി. ആൻഡ്രോയിഡ്, iOS പ്ലാറ്റ്ഫോമുകളിൽ അലോ ലഭിക്കും. തടസ്സം കൂടാതെയുള്ള മെസ്സേജിംഗ് ആപ്പാണ് അലോ എന്ന് ഗൂഗിൾ അറിയിച്ചു. ചിത്രങ്ങൾ കൈമാറാനുള്ള സൗകര്യം, സ്റ്റിക്കേഴ്സ്, ഇമോജീസ് തുടങ്ങിയ സേവനങ്ങളും ലഭിക്കും. കഴിഞ്ഞ മാസം എണ്ണശുദ്ധീകരണശാലകൾ 1.88 കോടി ടൺ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്തു. 2009 ഏപ്രിലിന് ശേഷം നടത്തുന്ന ഏറ്റവും കൂടിയ ഇറക്കുമതിയാണിത്. 39,030 കോടി രൂപ ഇതിനായി ചെലവഴിച്ചു. ഇന്ത്യൻ ടെലികോം മേഖലയെ ഞെട്ടിക്കാനൊരുങ്ങി BSNL. 2G 3G ഉപഭോക്താക്കൾക്കും ഫ്രീ വോയിസ് കോൾ സൗകര്യം ഏർപ്പെടുത്തുമെന്ന് BSNL പ്രഖ്യാപിച്ചു. പദ്ധതി അടുത്ത വർഷം ആദ്യം നടപ്പാക്കും. മണി ന്യൂസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം. വിലാസം moneynews@mbnews.in. മണി ന്യൂസിൻ്റെ പഴയ എപ്പിസോഡുകൾ കാണാൻ സന്ദർശിക്കുക www.മാതൃഭൂമി ന്യൂസ്. വീണ്ടും അടുത്ത ആഴ്ച ഇതേ സമയം കാണാം. നമസ്കാരം.